ഹലോ കൂട്ടുകാരെ, മലയാളി വീട്ടുവിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു എഗ്ഗിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമുക്ക് ഈ സമയങ്ങളിൽ നമുക്ക് ഫിഷൊക്കെ കിട്ടാത്ത സാഹചര്യത്തിൽ നമുക്ക് എഗ്ഗ് വെച്ചിട്ട് ഒരു അടിപൊളി ഒരു കറി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 മുട്ട എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആദ്യം ഒന്ന് പുഴുങ്ങിയെടുക്കണം. പുഴുങ്ങിയെടുത്തിട്ട് നമുക്കത് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കണം. ആദ്യം അതൊന്ന് പുഴുങ്ങിയിട്ട് ഞാനത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു സവോള വേണം. ഇത് ഒരു വലിയ സവോള അരിഞ്ഞതാണ്. ഒരു 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇഞ്ചി ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. 2 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ചീരക പൊടിയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും ഇഞ്ചിയും കൂടെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വളരെ കുറച്ച് എണ്ണ നമുക്ക് യൂസ് ചെയ്താൽ മതി. ഇതൊന്ന് നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ, ആ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ നമുക്ക് മുളക് പൊടിയും 1/2 ടീസ്പൂൺ പെരിഞ്ചീരക പൊടിയും കൂടെ ചേർക്കാം. മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം. എരിവ് വേണ്ടവർക്ക് കുറച്ചുകൂടെ ചേർക്കാം, ഇല്ലെങ്കിൽ ഇതിൽ കുറച്ച് ചേർത്താലും മതി. അതിനുശേഷം അതൊന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ചേർക്കാം. ഒത്തിരി തേങ്ങ കൂടുതൽ ടേസ്റ്റ് വേണ്ടവർക്ക് ഉപയോഗിക്കാം, പക്ഷേ കൊളസ്ട്രോളും ബി പി ഒക്കെ ഉള്ളവർ തേങ്ങ കുറച്ച് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ പുഴുങ്ങി മുറിച്ച് വെച്ചിരിക്കുന്ന മുട്ട കൂടി നമുക്ക് ചേർക്കാം. മുട്ട ചേർത്തതിന് ശേഷം നമ്മൾ പിന്നീട് നമ്മൾ ഒരുപാട് കുക്ക് ചെയ്യാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. നമ്മൾ ഒൺസ് കുക്ക് ചെയ്ത എഗ്ഗ് വീണ്ടും നമ്മൾ കുക്ക് ചെയ്യാൻ പാടില്ല. അത് നമ്മൾ അത് ശരിയല്ല അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ മുട്ട പുഴുങ്ങിയത് ഇട്ട ശേഷം നമ്മൾ പെട്ടെന്ന് തന്നെ തീ ഓഫ് ചെയ്യുക. പിന്നീട് അത് ജസ്റ്റ് ഒന്ന് ആ ചൂടിലൊന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. ഇതിപ്പം നമ്മുടെ എഗ്ഗ് വെച്ചിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റിയാണ്. നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനും നല്ലതാണ്. ചപ്പാത്തിയുടെ കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് സാൻഡ്വിച്ചായിട്ട് ബ്രെഡ് ഉണ്ടെങ്കിൽ സാൻഡ്വിച്ച് ഉണ്ടാക്കിയിട്ട് അതിനുള്ളിൽ വെക്കാം, അല്ലെങ്കിൽ നമുക്ക് മക്കൾമാർക്കൊക്കെ സ്കൂളിൽ ചപ്പാത്തിയൊക്കെ കൊടുത്തു വിടുമ്പോൾ അതിനുള്ളിൽ വെച്ചിട്ട് റോൾ ചെയ്ത് കൊടുക്കാനൊക്കെ ഇത് ഡ്രൈ ആയിട്ടിരിക്കുന്നത് കൊണ്ട് വളരെ നല്ലതാണ്. ഇത് ഒത്തിരി നല്ല ടേസ്റ്റുമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുകയും ചെയ്യും. നമ്മളെന്നും ഓംലെറ്റും അല്ലെങ്കിൽ എഗ് ബുർജിയൊക്കെ ഉണ്ടാക്കുന്നതിന് പകരം ഇങ്ങനെയും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് ഒത്തിരി ടേസ്റ്റിയാണ്, വളരെ നല്ലതാണ്. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ മുട്ടത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യണം, എല്ലാവർക്കും അയച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. What you giving, that's how we live it. Don't be mad at the system, it's simply how we've existed. I hear a lot of people talking like they politicians and choose to be